ഹലോ, നമസ്കാരം. സുഖമല്ലേ എല്ലാവർക്കും? ഞാനും സുഖമായിരിക്കണം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ റെസിപ്പി കുറച്ച് നാളികേരവും ഒരു ചെറുനാരങ്ങയും ഉണ്ടെങ്കിൽ ചെയ്തെടുക്കാൻ പറ്റാവുന്ന ഈസി പീസി ആയിട്ടുള്ള ഒരു വെറൈറ്റി റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ആദ്യമായിട്ട് നമുക്കൊരു മിക്സിയുടെ ജാർ ആവശ്യമുണ്ട്. അതൊന്ന് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക 1/2 ഇഞ്ച് സൈസ് വലുപ്പമുള്ള ഇഞ്ചി കുഞ്ഞിയൊക്കെ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കണം. പിന്നെ 2 ഏലക്കായ വേണം നമുക്ക്. അത് തോല് കളഞ്ഞ് കുരു മാത്രം ചേർത്ത് കൊടുത്താൽ മതി. എന്നാലാണ് നന്നായിട്ട് അടിഞ്ഞ് നല്ല ഫ്ലേവർ കിട്ടുള്ളൂ നമുക്ക്. അപ്പോൾ അത് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ചെറുനാരങ്ങയുടെ നീരാണ്. ഞാനിപ്പോൾ 1 ടേബിൾ സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് പഞ്ചസാര 3 ടേബിൾ സ്പൂൺ. ഒരു 3 പേർക്ക് കഴിക്കേണ്ട അളവാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഒരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് തേങ്ങാപ്പാൽ വേണം. 1/2 കപ്പ് തേങ്ങാപ്പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ 1/4 മുറി നാളികേരം ചെരുക്കിയിട്ട് 1/2 കപ്പ് വെള്ളം ചേർത്ത് അടിച്ചെടുത്തിട്ടുള്ള ലൂസായിട്ടുള്ള പാലാണ് നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മിക്സിയുടെ ജാറിലെല്ലാം കൂടി അടിച്ച് ഇതേപോലെ ഒന്ന് എടുക്കുക. എന്നിട്ട് നമ്മളൊരു ചെറിയ പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് ഒന്ന് അരിച്ചെടുക്കുക. അപ്പോൾ ആ ഇഞ്ചിയുടെയും നമ്മുടെ ഏലക്കായയുടെ ചെറിയ ചെറിയ തരികളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. അതിനുശേഷം നന്നായി ഇതേപോലെ ആയിട്ടാണ് ഉണ്ടാവുക. അത്യാവശ്യത്തിന് തിക്കായിട്ടും എന്നാൽ നല്ല കുടിക്കാനുള്ള പാകത്തിനുള്ള ലൂസായിട്ടും നമ്മളുടെ ഡ്രിങ്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല തണുപ്പിന് ആവശ്യമായിട്ട് കുറച്ച് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണം ഈ സമയത്ത്. പിന്നെ എന്ന് വെച്ചാൽ നമ്മളുടെ ഈ ഡ്രിങ്ക് കുറേ സമയം അടിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല. അടിച്ചതിന് ശേഷം അപ്പം തന്നെ നമ്മൾ സെർവ് ചെയ്ത് കഴിക്കേണ്ട ഒരു ഡ്രിങ്കാണ് നമ്മളുടേത്. തേങ്ങാപ്പാലും ചെറുനാരങ്ങയും കൂടി ആയതുകൊണ്ട് അപ്പോൾ ദാ നമ്മളിപ്പോൾ തന്നെ ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യുകയാണ്. കുറച്ച് കസ്കസ് നമ്മൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഐസ് ക്യൂബും കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തിട്ട് കുടിക്കുക. അപ്പോൾ ഈ ചൂട് സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റാവുന്ന, ശരീരത്തിന് തണുപ്പൊക്കെ കിട്ടുന്നൊരു സംഭവമാണ് നമ്മുടെ തേങ്ങാപ്പാൽ. അപ്പോൾ തീർച്ചയായിട്ടും ഒരു തവണയെങ്കിലും നിങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ചെയ്ത് നോക്കുന്ന സമയത്ത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കമൻസ് ആയിട്ട് ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനായിട്ടും മറക്കരുതട്ടാ. അപ്പോൾ ഇതേപോലെ ചെയ്യാൻ പറ്റാവുന്ന കിടിലും ഈസി പീസി വെറൈറ്റി റെസിപ്പീസ് ആയിട്ട് ഞാൻ വേഗം വരാം. അതുവരേക്കും ബൈ ബൈ. താങ്ക് യു.